നേർച്ച കൊടുത്തയക്കുന്ന മതസൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. കോട്ടെ കേരളത്തില് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്, ഗുരുവായൂർ അമ്പലം. ആ അമ്പലത്തിനൊരു ദേവസ്വം ബോർഡ് ഉണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിന്റെ അരമാലയിൽ ചെല്ലു, ദേവസ്വം ബോർഡിന്റെ പഴയകാല ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു നോക്ക്, അതിൽ കാണാം ചാവക്കാട്ട മുഹമ്മദ് ഹാജിയുടെ കയ്യിൽ നിന്ന് 110 ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന് സദക്ക കൊടുത്ത ഭരണാധികാരി അട്ടിപ്പു. അട്ടിപ്പുവിനെ പറ്റി അവിടെ എഴുതി വെച്ച അമ്പലം പൊളിയാൻ പള്ളി പൊള്ളി മതസൗഹാർദ്ദം തകർത്തവനെന്ന്. ഒരു തെറ്റേ അട്ടിപ്പു ചെയ്തിട്ടുള്ളൂ, 5 നേരം നിസ്കരിക്കും, താടി വെക്കും, അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കും, ഔലിയാഹിനെ സ്നേഹിക്കും. അതുകൊണ്ട് അയാൾ വർഗീയവാദിയായി, വിഘടനവാദിയായി. ആരായി ഇവിടെ ചെയ്തു വെച്ചത്? ഹിന്ദുക്കളെ. ആരായി ഇവിടെ ചെയ്തു വെച്ചത്? മുസ്ലിങ്ങളെ. ഈ രണ്ട് സമുദായത്തെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാരൻ എഴുതി വെച്ച കള്ള ചരിത്രമാണ് ഭാരതത്തിൽ ഇന്നും നിലനിർത്തുന്നത്. അതുകൊണ്ട് ചലഞ്ച് ബൈ ചലഞ്ച് ഭാരതത്തിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി ചെയ്യുന്നത്, ഭാരതത്തിന്റെ ബ്രിട്ടീഷുകാരന്റെ കൊളോണിസത്തിൽ മുക്കിയ ചരിത്രം തിരുത്തി എഴുതാൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തയ്യാറാവണം. ബാബരി മസ്ജിദിന്റെ ചരിത്രം അങ്ങനെ കള്ള ചരിത്രം. കള്ള ചരിത്രത്തിന്റെ പേരിലായി സമുദായത്തെ തെളിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ തലയ്ക്ക് വെച്ച് തന്നൊരു സാധന കള്ള ചരിത്രം. നുണ എഴുതി വെച്ചു, ആ നുണയുടെ പേരിലായി ഈ രണ്ട് സമുദായം തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ടിപ്പു സുൽത്താൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കിയ മതി, ഹൈദരലി ആ ടിപ്പുവിന്റെ ബാപ്പ. ഹൈദരലിയുടെ ഭാര്യ മരിച്ചു കിടക്കുന്ന ഉമ്മാടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാദ നിസ്കാരത്തിന് കൊണ്ടുവന്നു. ബാപ്പ മരിച്ചാൽ മകൻ നിസ്കരിക്കണം, മകൻ മരിച്ചാൽ ബാപ്പ നിസ്കരിക്കണം, അതാണ് ശരിയല്ല. ടിപ്പുവിന്റെ വാപ്പ ഹൈദരലി ജീവിച്ചിരിക്കുന്നത്. ഉമ്മാടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുവന്നപ്പോ 13 or 14 വയസ്സ് പ്രായമെന്ന് ടിപ്പുവിനുള്ളൂ, മീശ മുളച്ചിട്ടില്ല. അമ്രത കേറി മുന്നോട്ട് നിന്നിട്ട് ടിപ്പു പറഞ്ഞു, അവിടെ അരിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാദാത്യങ്ങളുണ്ട്. ടിപ്പു വിളിച്ചു പറഞ്ഞവരോട്, എനിക്കൊരു വലിയ ഒരു വസീയത്ത് പറയാനുണ്ട്. എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്ന ആള് ഏത് തങ്ങളായാലും ഒരു മുസ്ലിയാരായാലും എനിക്കൊരു കണ്ടീഷൻ പറയാനുണ്ട്. ഈ ഒരുമിച്ചുകൂടിയ ആചാനുഭാവം ജനവിഭാഗത്തില് ആരെങ്കിലും ഒരാള് എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കണം. ആ ഇമാമ നിൽക്കുന്ന ആൾക്കുള്ള ക്വാളിഫിക്കേഷൻ MA BEd അല്ല, IAS അല്ല, IPS അല്ല, IFS അല്ല, PhD അല്ല. എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നോ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാള് മുതൽ ഈ സമയം വരെ സുബഹി ഖളാ കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കാരത്തിന് അയാള് ഇമാമ നിൽക്കട്ടെ. ഇത് കേട്ടപ്പോ അവിടെയുള്ള അരിമീങ്ങൾ തനിച്ചുപോയി. കാരണം എപ്പോഴൊക്കെയോ ഉറക്കത്തിൽ പെട്ട് സുബഹി ഖളായി പോയിട്ടുണ്ട്, എപ്പോഴൊക്കെയോ അബദ്ധത്തിൽ നിസ്കാരം ഖളായി പോയിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ചു പറയാൻ ആർക്കും സന്നദ്ധതയില്ലാത്ത വന്നപ്പോ 13 or 14 പ്രായമുള്ള മീശ മുളക്കാത്ത പയ്യൻ കുട്ടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ എന്റെ സുബഹി ഖളായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ഉമ്മാക്ക് മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഹൈദരലിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉമ്മാടെ മയ്യത്തിന്റെ മുമ്പിലേക്ക് കയറി വന്നിട്ട് മയ്യത്ത് നിസ്കരിച്ച ടിപ്പു സുൽത്താൻ പ്രിയപ്പെട്ടവരെ ഒരു ഒറിജിനൽ മുസ്ലിമാണ്. അതുകൊണ്ട് ഇനി വെച്ചു അയാൾ വർഗീയവാദിയാണ്, വിഘടനവാദിയാണ്, അമ്പലം പൊളിയനാണ്. മൈസൂർ സിംഹം എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് അത് ഇംഗ്ലീഷുകാരെ ഉറപ്പിച്ച ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യനാണ് മഹാനായിരിക്കുന്ന ടിപ്പു സുൽത്താൻ. മറന്നു പോകാൻ പാടില്ലാത്ത നാമധേയമാണത്. ചരിത്രത്തിന്റെ കൂലങ്കഷായത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, സമയത്തിന്റെ ദൗർബല്യം കൊണ്ടാണ്.